മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക, അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ, അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത്. പേര് രാഹുവും കേതുവും. ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങളറിയാം. പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാസമയമാണ് എന്നൊക്കെ പറയും. 2023 ഒക്ടോബർ 30-ാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത്. 2024 മാർച്ച് 4-ാം തീയതി കേതു ചിത്തിര നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും. അത്തം നക്ഷത്രത്തിൽ നിന്നും 2024 നവംബർ 10-ാം തീയതി കേതു ഉത്രം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും. വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. കേതു മോക്ഷത്തിൻ്റെ കാരകനാണ്, അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ്. ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ്. മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല. കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ്. കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല, ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന്. ഉദാഹരണത്തിന്, രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാതെ വരും. അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല. കുടുംബത്തിലുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്നുപോലും മനസ്സിലാകത്തില്ല. കേതു തനിയെ 8-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും. 11-ാം 12-ാം ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും. 10-ാം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും. കേതു മാർച്ച് 4-ാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ്. കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത്. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ്. കേതു നിങ്ങളുടെ 10-ാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. 2023 ഒക്ടോബർ 30-ാം തീയതിയിലാണ് കേതു ഇവിടെ പ്രവേശിച്ചത്. മാർച്ച് 4-ാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കേതു ഇതുവരെ നിങ്ങൾക്കധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല. ഗുരുവും കേതുവും ചേർന്ന് ഷഡാഷ്ടകയോഗം നിർമ്മിച്ചതായിരുന്നു അതിന് കാരണം. അതായത് ഗുരുവിൻ്റെ 6-ാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ 8-ാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ്. ഇങ്ങനെയാണ് ഷഡാഷ്ടകയോഗം നിർമ്മിതമാകുന്നത്. മെയ് 1-ാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷഡാഷ്ടകയോഗം അവസാനിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി കേതുവിൻ്റെ മേൽ പതിക്കുന്നതുമായിരിക്കും. സാധാരണ ശുഭഗ്രഹവുമായി കണക്ഷൻ ഉണ്ടാകുമ്പോൾ കേതു ശുഭഫലങ്ങൾ നൽകുന്നതാണ്. പക്ഷേ ഇവിടെ ഷഡാഷ്ടകയോഗം കാരണം കേതുവിൻ്റെ നെഗറ്റീവ് ഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചിരുന്നത്. 10-ാം ഭാവം കർമ്മസ്ഥാനമാണ്. ഈ സമയത്ത് കരിയറിൽ പ്രശ്നങ്ങൾ വന്നു കാണും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്കും സമയം അത്ര അനുകൂലമല്ലായിരുന്നു. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടായില്ല. അത് കാരണം വരുമാനം കുറഞ്ഞത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാനും ഇടയാക്കി കാണും.
പിതാവുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കാണും. മെയ് 1-ാം തീയതി ഗുരു ഇടവത്തിൽ പ്രവേശിക്കുമ്പോൾ ഷഡാഷ്ടകയോഗം അവസാനിക്കുന്നതും കേതുവിൻ്റെ എല്ലാ പോസിറ്റീവ് ഫലങ്ങളും ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഗുരു നിങ്ങളുടെ 6-ാം ഭാവത്തിൽ വർഷം 2025 മെയ് 14-ാം തീയതി വരെ നിൽക്കുന്നതായിരിക്കും. കേതുവും 2025 മെയ് 18-ാം തീയതി വരെ കർമ്മസ്ഥാനത്തും നിൽക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ ദൃഷ്ടിയും കേതുവിൻ്റെ മേൽ ഈ സമയത്ത് പതിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ 2024 മെയ് മാസം മുതൽ 2025 മെയ് മാസം വരെ ഗുരു കേതുവിൻ്റെ ഈ കണക്ഷൻ തുടരുന്നതായിരിക്കും. ഇതിനിടയ്ക്ക് മെയ് മാസത്തിൽ ഗുരു മൗഢ്യനാകുമ്പോഴും ഒക്ടോബർ മാസത്തിൽ ഗുരു വക്രഗതിയിലാകുമ്പോഴും ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാൻ ഇടയുണ്ട്. ഇതിനെക്കുറിച്ച് ആ സമയത്ത് ഞാൻ വേറെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. കേതുവിൻ്റെ 5-ാം ദൃഷ്ടി നിങ്ങളുടെ 2-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഇത് ധനം, കുടുംബം, വാണി എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഷഡാഷ്ടകയോഗം കാരണം കേതു 2-ാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല. പക്ഷേ മെയ് 1-ാം തീയതി ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ ഷഡാഷ്ടകയോഗം അവസാനിക്കുന്നതും കേതുവിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കും, വരുമാനം വർദ്ധിക്കും, കുടുംബത്തെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും, നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വരുന്ന അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് പല സമയത്തും ശുഭഫലങ്ങൾ നൽകുവാൻ സഹായിക്കും. കേതുവിൻ്റെ 7-ാം ദൃഷ്ടി സുഖസ്ഥാനമായ 4-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. ഭൂമി, ഭവനം, പ്രോപ്പർട്ടികളുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ലഭിക്കും. പ്രോപ്പർട്ടികളിൽ ഡിസ്പ്യൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും. മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൽ ആശ്വാസം ലഭിക്കും. രാഷ്ട്രീയത്തിലുള്ളവർക്ക് ആ രംഗത്ത് പുരോഗതി ഉണ്ടാകും, പൊതുജനപ്രീതി ലഭിക്കും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടത്തുവാൻ യോഗമുണ്ടാകും. കേതുവിൻ്റെ 9-ാം ദൃഷ്ടി നിങ്ങളുടെ 6-ാം ഭാവത്തിലാണ് പതിക്കുന്നത്. 6-ാം ഭാവം രോഗം, ഋണം, ശത്രു, തൊഴിൽ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതുവരെ കേതു നെഗറ്റീവ് ഫലങ്ങളായിരുന്നു ഇവിടെ നൽകിയിരുന്നത്. ഷഡാഷ്ടകയോഗം അവസാനിക്കുമ്പോൾ കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കും, രോഗശമനമുണ്ടാകും, വിരോധികൾ പരാജയപ്പെടും. അതുപോലെ വക്കീൽ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടൻ്റ്, ആർക്കിടെക്റ്റ്, വേറെ സ്വയം തൊഴിൽ ചെയ്യുന്നവർ എന്നിവരുടെ വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും അധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ധനുരാശിക്കാരിൽ ചെലുത്തുന്ന പ്രഭാവങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.